السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، ഷാബാൻ 15-ാം രാവിനാണ് ലൈലത്തുൽ ബറാഅത്ത് എന്ന് പറയുന്നത്. വളരെ പവിത്രമായ ഒരു രാത്രിയാണ് ലൈലത്തുൽ ബറാഅ. ഷാബാൻ 15-ാം രാവ് ലൈലത്തുൽ ബറാഅത്ത് വളരെ പവിത്രമായ ഒരു രാവാണ്. വിശുദ്ധമായ ഖുർആൻ സൂറത്തു ദുഖാൻ ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്ന കുന്നാ മുൻദിരീൻ. ഈ പറഞ്ഞ ലൈലത്തുൽ മുബാറക്കത്ത് എന്നതുകൊണ്ടുള്ള വിപക്ഷ ലൈലത്തുൽ ഖദർ ആണ് എന്നാണ് മിക്ക പണ്ഡിതന്മാരും പറഞ്ഞതും അത് തന്നെയാണ് പ്രബലവും. പക്ഷെ ആ രാത്രി കൊണ്ടുള്ള ഉദ്ദേശം ലൈലത്തുൽ നിസ്ഫി മിൻ ഷഅബാൻ, ഷഅബാൻ 15-ാം രാവാണെന്ന് ബഹുമാനപ്പെട്ട ഇക്രിമ റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള വളരെ പ്രഗത്ഭരായ ഒരുപാട് മുഫസ്സിരീങ്ങൾ പറഞ്ഞതായി ഇമാമുമാർ ഉദ്ധരിക്കുന്നുണ്ട്. ഉദാഹരണമായി ഹാഷിയത്തുൽ ജമൽ അല തഫ്സീറുൽ ജലാലൈൻ വാള്യം 499-ാം പേജ്. ഇവിടെ പ്രബലം പക്ഷേ അത് ലൈലത്തുൽ ഖദറാണ് എന്ന് തന്നെയാണ് സ്വവാബ് എന്ന് ഇമാം നബവി തങ്ങൾ ഷറഹുൽ മുസ്ലിമിൽ ബാബു സൗമിൽ പറഞ്ഞിട്ടുണ്ട്. അത് ജമൽ 4-ാം വാള്യം 100-ാം പേജിൽ ഉദ്ധരിച്ചിട്ടുമുണ്ട്. ഖുർആനിൽ പറഞ്ഞ ലൈലത്തുൽ മുബാറക്കത്ത് എന്നുള്ളത് കൊണ്ടുള്ള വിപക്ഷ ലൈലത്തുൽ ഖദറാണ് എന്ന പ്രബലമായ അഭിപ്രായം നാം സ്വീകരിച്ചാൽ പോലും ഈ രാത്രിക്ക് പവിത്രതയുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. ലൈലത്തുൽ മുബാറക, ലൈലത്തുൽ ബറാഅത്ത്, ലൈലത്തുൽ സ്വഖ്, ലൈലത്തുൽ റഹ്മ എന്നീ നാല് പേരിലാണ് ഈ രാത്രി അറിയപ്പെടുന്നതെന്ന് ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. وعن ابن عباس رضي الله تعالى عنهما ان الله تعالى يقلل الاقليه في ليله نصف شعبان ويسلمها الى اربابها في ليله القدر. ഷഅബാൻ 15-ാം രാവ് അഥവാ ലൈലത്തുൽ ബറായിലാണ് അള്ളാഹു തആല ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ വിധിക്കുന്നതെന്നും അത് ഏൽപ്പിച്ചു കൊടുക്കൽ മാത്രമാണ് ലൈലത്തുൽ ഖദറിൽ എന്നും അല്ലാമ കർഹി തങ്ങൾ പറഞ്ഞതായിട്ട് ആശിയത്തുൽ ജംഅ് 400-ൽ കാണാം. ഏതായാലും ഈ രാത്രിക്ക് വലിയ സ്ഥാനമുണ്ടെന്ന് 1-1-204 ഫതാവ കുബറ 2-80 ഇമാം ഇബ്നു ഹജ്ജ് തങ്ങൾ അൽ മദ്ഖൽ 146-ാം പേജിലും ഇമാമുനർ റാസി 27-3-238 ബഹുമാനപ്പെട്ട അല്ലാമ ഇസ്മായിൽ അക്കൽ ബെറൂസബി തങ്ങൾ തന്റെ തഫ്സീർ റൂഹുൽ ബയാൻ 8-ാം വാള്യം 402 ഇമാം തബരി തങ്ങൾ 25-ാം വാള്യം 57 ബഹുമാനപ്പെട്ട ഇഹ്യാ ഉലൂമുദ്ദീൻ 1-ാം വാള്യം 209 മറ്റുമൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഈ രാത്രിക്ക് പവിത്രതയുണ്ട് എന്നുള്ളതിൽ മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമേ ഇല്ല. ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു 6642-ാം നമ്പറായും ബഹുമാനപ്പെട്ട അൽ ഹാഫിദ് തുർമുദി തങ്ങൾ 739-ാം നമ്പറായും ഇബ്നു മാജ തങ്ങൾ 1388-ാം നമ്പറും 1389-ാം നമ്പറായും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ عن عائشة رضي الله تعالى عنها انها قالت فقط رسول الله صلى الله عليه وسلم ذات ليلة فإذا هو بالبقيع. ഒരു ദിവസം നബിയോട് കൂടെയാണ് ഞാൻ വിരിപ്പിൽ കടന്നുറങ്ങുകയായിരുന്നു. പെട്ടെന്ന് നബി തങ്ങളെ കാണാതെയായി. ഞാൻ ആകെ പരിഭ്രമിച്ചു. അങ്ങനെ ഞാൻ നബിയെ കാണാതെയായി വേഗം പോയി. പോയി നോക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഖബർസ്ഥാനായ ജന്നത്തുൽ ബഖീൽ, ബഖീഉൽ ഖർഖദിൽ ബഹുമാനപ്പെട്ട നബി തങ്ങൾ ആകാശത്തേക്ക് കയ്യും തലയും ഉയർത്തി ദുആ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട നബി എന്നെ കണ്ടപ്പോൾ ആ കുന്തി തഹാഫീന അയ്യഹീഫല്ലാഹു അലൈക്കി വറസൂലുഹു, എന്തേ പെണ്ണെ നീ പേടിച്ചു പോയോ എന്ന് ചോദിച്ചു. ഉത്തുയാ റസൂലല്ലാഹ് ഇന്നി വനന്തു അന്നക അതീത ബഅല നിസായിക്ക, നിങ്ങൾ മറ്റു വല്ല ഭാര്യമാരുടെയും അരികിലേക്ക് പോയോ എന്നായിരുന്നു എന്റെ ഭയം എന്ന് ബഹുമാനപ്പെട്ട ആയിഷ ബിബി ബഹുമാനപ്പെട്ട മുത്തുനബിയോട് മറുപടി പറഞ്ഞു. ഫഖാല, അപ്പൊ മുത്തുനബി പറഞ്ഞു, ഇന്നല്ലാഹു തആല യൻസിലു ലൈലത്തുൽ നിസ്ഫി മിൻ ഷഅബാൻ ഇല സമാഇ ദുനിയാ ഫയഗ്ഫിറു ലിയക്ഫറ മിൻ അദദി ശഅരി ഗനമി കൽബ്. കലബ് കബീലക്കാർ ആട് വളർത്തുന്ന കബീലയാണ്. അവരുടെ പക്കലുള്ള ആടുകളുടെ രോമം വളരെ അധികമാണ്. അത്തരം ആ രോമങ്ങളുടെ എണ്ണത്തെക്കാളും അധികം ആളുകൾക്ക് അള്ളാഹു തആല വളരെയേറെ ദോഷം പൊറുക്കുന്ന മഗ്ഫിറത്തിന്റെ രാത്രിയാണിത്. ഇത് വല്ലാത്തൊരു പ്രധാനപ്പെട്ട രാത്രിയാണ് എന്ന് ആയിഷ ബീവിയോട് ബഹുമാനപ്പെട്ട മുത്തലബി പറഞ്ഞു കൊടുത്തു. ഈ വിഷയം വിശദമായി ബഹുമാനപ്പെട്ട മിഷ്കാത്ത് ഉദ്ധരിച്ചതിന്റെ വ്യാഖ്യാനത്തിൽ അല്ലാമ മുല്ലാരിയുൽ ഖാരി തന്റെ മിർഖാത്തുൽ മഫാത്തിഹ് 2-ാം വാള്യം 172-ാമത്തെ പേജിൽ ഉദ്ധരിക്കുന്നുണ്ട്.
ചുരുക്കത്തിൽ വളരെ പ്രധാനപ്പെട്ട മഗ്ഫിറത്തുള്ള രാത്രിയാണ് ഈ ശഅബാൻ പതിനഞ്ചിന്റെ രാത്രി എന്ന് വളരെ വിശദമായി തന്നെ ഹദീസിലുണ്ട്. ഏതായാലും ഈ രാത്രിക്ക് പവിത്രതയുണ്ട് എന്നുള്ളതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ബഹുമാനപ്പെട്ട ഇബ്നു മാജ തങ്ങൾ 1388 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഖൂമു ലൈലഹ, അന്ന് രാത്രി പ്രത്യേകം നിസ്കാരം നിർവഹിക്കണം, വസൂമു നഹാറഹ, പകലിൽ നോമ്പ് നൂൽക്കണം എന്ന ഹദീസ് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂ ത്വാലിബുൽ മക്കി തന്റെ ഖൂത്തുൽ ഖുലൂബിലും ഗസ്സാൽ ഇമാം തന്റെ ഇഹ്യാ ഉലുമുദ്ദീനിലും പ്രത്യേകമായ ചില സുന്നത്ത് നിസ്കാരങ്ങൾ അന്ന് രാത്രി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാഫിഅ മദ്ഹബിൽ പക്ഷേ ഈ പ്രത്യേകമായ ബറാത്തിന്റെ രാത്രിയുള്ള സുന്നത്ത് നിസ്കാരം സ്വഹീഹ് അല്ല, അത് ശരിയല്ല, അങ്ങനെ നിസ്കാരം പ്രബലമല്ല, സുന്നത്തില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഫതാവ കുബറയിൽ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ വിശദമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫതാവ കുബറ കിതാബു സൗമ് 2 വോളിയം 80 ഫതുൽമീനിലും ആ കാര്യം ഉദ്ധരിക്കുന്നുണ്ട്. ഇമാമുൻ നവി തങ്ങൾ തന്റെ ഫതാവയിലും ഇങ്ങനൊരു നിസ്കാരം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹനഫി മദബിലൊക്കെ ഈ നിസ്കാരം വളരെ പ്രാധാന്യമുള്ള നിസ്കാരമാണ്. ഞങ്ങൾ ബാഖിയാത്തു സ്വാലിഹാത്തിൽ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ അന്നവിടെ ഷാബാൻ 15-ാം രാവിന് വലിയ സിയാറത്തുകളും പള്ളി പ്രത്യേകമായി അലങ്കരിച്ച് വലിയ ഇബാദത്തുകളും ഈ സുന്നത്ത് നിസ്കാരങ്ങളും ബാഖിയാത്തിന്റെ ഭടാ മസ്ജിദിൽ വളരെ അധികം ആളുകൾ സംഘടിച്ചുകൊണ്ട് നിസ്കരിക്കാറുള്ളത് കാണാറുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ ഈ ഹദീസ് ലൈഫാണെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് മുല്ല അരിജുൽ ഖാരി തന്റെ മിർക്കാത്തിൽ 2 വോളിയം 172 പേജിൽ ഹദീസ് ലൈഫാണ് ശരി, പക്ഷെ ലാക്കിനി വമലുബിൽ ഹദീസ് ലൈഫ് ഫിയ ഫളായിലുൽ അമാലി, ഇത്തിഫാഖിലുടമായി എല്ലാ ഇമാമിങ്ങളുടെയും ഇത്തിഫാഖ് കൊണ്ട് തന്നെ എല്ലാവരും ഏകോപിച്ചതാണ് ഇത്തരം ഹദീസുകൾ ലൈഫാണെങ്കിൽ പോലും അമലുകളുടെ ശ്രേഷ്ഠത വെച്ചുകൊണ്ട് ഇതുകൊണ്ട് അമല് ചെയ്യാം എന്ന് മുല്ലാരിയുൽ കാര്യ തങ്ങൾ പറയുകയും ഹനഫി മദ്ഹബിൽ അത് പ്രബലമായി തന്നെ അവർ എടുത്തു വരികയും ചെയ്യുന്ന സുന്നത്താണ്. ഷാഫി മദ്ഹബിന്റെ ഉസൂല് പ്രകാരം പക്ഷേ ഇങ്ങനെ ഒരു നിസ്കാരം പ്രത്യേകമായി സുന്നത്തില്ല. അപ്പം അന്ന് പ്രത്യേകമായ ദുആകളും സിയാറത്തുകളും പ്രത്യേക മഗ്ഫിറത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും നമുക്ക് ചെയ്യാം ഒരു പ്രത്യേകത രാത്രിക്കുണ്ട് എന്നുള്ളതിൽ ഒരു കൊല്ലത്തിലെ പ്രധാനപ്പെട്ട ഇജാബത്ത് നൽകപ്പെടുന്ന രാത്രികളുടെ കൂട്ടത്തിലൊരു രാത്രിയായി ഷാബാൻ 15-ാം രാവിനെ എല്ലാവരും എണ്ണുന്നുണ്ട്. സാക്ഷാൽ ഇബ്നു തൈമിയ പോലും തന്റെ മജ്മുഉത്തുൽ ഫതാവയിൽ ഈ പരിശുദ്ധമായ രാത്രി ഷാബാൻ 15-ന്റെ രാത്രി, നമ്മൾ ബറാത്ത് രാവ് എന്ന് പറയുന്ന ഈ രാത്രി, ആ രാത്രിക്ക് പവിത്രതയുണ്ട് ശ്രേഷ്ഠതയുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല എന്ന് ഇബ്നു തൈമിയ പോലും പറഞ്ഞിട്ടുണ്ട്. ആ രാത്രിക്ക് ശ്രേഷ്ഠതയുണ്ട്, പക്ഷെ പ്രത്യേക നിസ്കാരം ഉണ്ടോ ഇല്ലയോ, ഗസ്സാൽ ഇമാമിനെ പോലെയുള്ള ചില സൂഫി പണ്ഡിതന്മാർ അത് സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഷാഫി മദ്ഹബിന്റെ പ്രബല പ്രകാരം ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ തന്റെ ഫതാവ കുബറയിൽ റജബിന്റെ ആദ്യത്തിലുള്ള പ്രത്യേക നിസ്കാരവും ഷഅബാൻ 15-ാം രാവിലെ ലൈലത്തുൽ ബറായിലുള്ള പ്രത്യേക നിസ്കാരവും ബിദഅത്താനി ഖബീഹത്താനി മദ്മൂമത്താനി, അത് ശരിയല്ല എന്നാണ് പറഞ്ഞത്. അതാണ് ഷാഫി മദ്ഹബിലുള്ള പ്രബലമാഭിപ്രായവും. ബഹുമാനപ്പെട്ട അല്ലാമ സുബ്കി തങ്ങൾ പ്രത്യേക നിസ്കാരമില്ലെങ്കിലും അന്ന് രാത്രി പ്രത്യേകമായ പ്രാർത്ഥന നിരതരാകണമെന്നും ഇന്ന ഇഹ്യാ ലൈലത്തിൽ നിസ്ഫു മിൻ ഷഅബാന യുകഫിറു ദുനൂബസ്സന, ഒരു വർഷത്തിലുള്ള ദോഷങ്ങളെ മുഴുവനും പൊറുപ്പിക്കാൻ ഷഅബാൻ രാത്രിയിലുള്ള പ്രാർത്ഥനക്ക് കഴിയുമെന്ന്, അഥവാ ആ പ്രാർത്ഥന കാരണം അല്ലാഹു തആല അങ്ങനെ ഒരു കൊല്ലത്തെ ദോഷം മുഴുവനും പൊറുത്തു തന്നേക്കാമെന്ന് ബഹുമാനപ്പെട്ട സുബ്കി ഇമാം പറഞ്ഞതായി ഇത്തിഹാഫു സാദത്തിൽ മുത്തഖീൻ എന്ന കിതാബ് വോളിയം 3 427 പേജിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട റൂഹുൽ ബയാൻ 8 401 വഖദ് വറദത്ത് അഹാദീസ് ദാലത്തുനുള്ള ഫളീലത്തി ലൈലത്തു നിസ്ഫു മിൻ ഷഅബാൻ, ഷഅബാന്റെ ഈ രാത്രിയുടെ പവിത്രത വളരെയേറെയാണെന്ന് എമ്പാടുമെമ്പാടും ഹദീസുകൾ വന്നിട്ടുണ്ട് എന്ന് റൂഹുൽ ബയാൻ തഫ്സീറിൽ കാണാം. അതുപോലെ തന്നെ ഇത്തിഹാഫ് 3 700 പേജിൽ കത്തവാത്രത്ത് അനി സലഫി, മുൻഗാമികളൊക്കെ പറയാറുണ്ട് ഒരു 3 യാസീൻ അന്ന് മഗ്രിബിന്റെ ശേഷം മുതൽ സുന്നത്താണ്. അസറിന്റെ ശേഷം അല്ല, മഗ്രിബിന്റെ ശേഷം 3 യാസീൻ, ഒന്ന് ആയുസ്സിൽ ബറക്കത്ത് ലഭിക്കുവാനും മറ്റൊന്ന് ഹലാലായ റിസ്ഖിൽ ബറക്കത്ത് ലഭിക്കുവാനും മറ്റൊന്ന് ഖാത്തിമ ഹുസ്നുൽ ഖാത്തിമ മരണ നേരം ഈമാനോടുകൂടെ സലാമത്താകുവാനും വേണ്ടി പ്രത്യേകമായി 3 യാസീൻ വഴി പ്രാർത്ഥിക്കൽ വളരെ നല്ലതാണെന്ന് ബഹുമാനപ്പെട്ട ഇത്തിഹാഫ് 3 വോളിയം 700 പേജിൽ മറ്റൊരു പതിപ്പ് പ്രകാരം 3 വോളിയം 427 പേജിൽ വളരെ പ്രധാനമാണ് ഇങ്ങനെ 3 യാസീൻ ഓതൽ എന്ന് പറഞ്ഞിട്ടുണ്ട്.
ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അന്നു തന്റെ വിശ്വവ്യാഖ്യാത കിതാബായ അൽ ഉമ്മ് ഒന്നാം വാള്യം 204 ഇന്ന ദുആ മുസ്തജാബു ഫീ ഖംസി ലയാൽ, അഞ്ച് രാത്രിയിലുള്ള ദുആക്ക് പ്രത്യേകം ഉത്തരമുണ്ടെന്നും അതിലൊന്ന് ലൈലത്തു നിസ്ഫ് മിൻ ഷഅബാൻ ബറാഅത്ത് രാവാണ് എന്നും ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്. തദടിസ്ഥാനത്തിൽ ബറാഅത്ത് രാവിൽ ഇങ്ങനെ ഒരു 3 യാസീനോദലും പ്രത്യേകമായ ദുആ നടത്തലും മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രത്യേകമായി ദുആകളൊക്കെ നടത്തി അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തലും വളരെ നല്ലതാണ്. ഇനി പിറ്റേ ദിവസം നോൽമ്പ് സുന്നത്തുണ്ടോ? തീർച്ചയായിട്ടും സുന്നത്തുണ്ട്. ഷാബാൻ 15 അയ്യാമുൽ ബീലുപ്പെട്ട ദിവസമാണ്, അന്ന് നോൽമ്പ് സുന്നത്തുണ്ട് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല. പക്ഷെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ബറാഅത്ത് നോമ്പ് എന്ന ആ ഒരു പേരിൽ സുന്നത്തുണ്ടോ സുന്നത്തില്ലേ? പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇമാം ഇബ്നു അജ്ർ തങ്ങൾ അങ്ങനെ പ്രത്യേകമായ സുന്നത്തില്ല, അത് അയ്യാമുൽ ബീലിന്റെ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇമാം റംലിയോ പോലെയുള്ള ചില പണ്ഡിതന്മാർ അത് അങ്ങനെ തന്നെ സുന്നത്താണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ബറാഅത്തിന്റെ യൗമുൽ ബറാഅ എന്ന് പറഞ്ഞ ഷഅബാൻ 15 പകലിൽ നോമ്പ് സുന്നത്തുണ്ട് എന്നുള്ളതിൽ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമേ ഇല്ല. താനും ഇവിടെ പ്രത്യേകം പ്രാസംഗികന്മാരൊക്കെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, യൻസിലുല്ലാഹു തബാറക വ തആല ലൈലത്തുൽ നിസ്ഫി മിൻ ഷഅബാന ഇലാ സമാഇ ദുനിയ എന്നുള്ളിടത്ത് അല്ലാഹു തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങും എന്ന് ഒരിക്കലും അർത്ഥം വെക്കരുത്. ബഹുമാനപ്പെട്ട ഷറഉൽ അഖായിദിൽ ലാ യതമക്കനു ഫീ മക്കാൻ ലാ യജ്രീ അലൈ സമാൻ എന്നുള്ളിടത്തും ബഹുമാനപ്പെട്ട അഖീദന്റെ കിതാബായ ഷറഹു സനൂസിയിലും മറ്റുമൊക്കെ അള്ളാഹനെ കൊള്ള ഇറക്കം കയറ്റം എന്നുള്ളതിനെ ഒരിക്കലും തന്നെ ബന്ധപ്പെടുത്തരുത് എന്നും അത് ബിദായി വിശ്വാസമാണെന്നും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളെ ഇറക്കുമെന്നും അള്ളാഹുവിന്റെ റഹ്മത്തിറങ്ങും എന്നുമൊക്കെയാണ് അർത്ഥം. അള്ളാഹുവിന്റെ ദാത്തിലേക്ക് ഇറക്കം കയറ്റം മക്കാന് സമാന് ഇതൊരിക്കലും ബന്ധപ്പെടുത്തരുത് എന്നും അത് ബിദായി വിശ്വാസമാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അർത്ഥം വെക്കുമ്പോ പോലും യൻസിറുല്ലാഹു തബാറക വ തആല എന്ന് അറബിയിൽ അതങ്ങനെ പറയാമെന്നല്ലാതെ അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. മലയാളത്തിൽ അള്ളാഹ് ഇറങ്ങും എന്ന അർത്ഥ ശബ്ദം അവിടെ നൽകുകയേ അരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇത് വിശദമായി പറയേണ്ട വിഷയമാണ്, അങ്ങോട്ട് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. വളരെ ശ്രദ്ധിക്കണം എന്ന് മാത്രം. ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇന്നല്ലാഹ എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കും, പക്ഷെ ഇല്ല ഒഴികെ ലിമുശ്രിക്കിൻ മുശ്രിക്കിനൊഴികെ ഔ മുശാഹിനിൻ തമ്മിൽ തെറ്റി നടക്കുന്നവർക്കൊഴികെ. വേറെ ചില ഹദീസിൽ ഇല്ലാലി കാഹിനിൻ വ സാഹിരിൻ വ മുദ്മിനിൽ ഖംറ് വ ആഖി വാലിദൈഹി വൽ മുസിർരി അല സിനാ എന്ന് കാണാം. ഇവർക്കൊന്നും അള്ളാഹു തആലാന്റെ പ്രത്യേകമായ അന്നുള്ള മഗ്ഫിറത്ത് ലഭിക്കാൻ പ്രയാസമാണ്, മറ്റുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു തആല പ്രത്യേക മഗ്ഫിറത്ത് കൊടുക്കും എന്ന് ഹദീസിലുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ദൈറബി റളിയല്ലാഹു തആല അന്നു തന്റെ മുജറബാത്ത് എന്ന കിതാബിൽ ഷഅബാൻ 15 രാവിലെ അഥവാ ബറാഅത്ത് രാവിലെ ഒരു 3 യാസീൻ ഓതി. അതിൽ പ്രത്യേകം പറയുന്ന ഒന്ന് ആയുസ് ദൈർഘ്യത്തിന് വേണ്ടിയിട്ടും മറ്റൊന്ന് എല്ലാ ആഫാത്ത് ബലാനത്തോട് രക്ഷപ്പെടാൻ വേണ്ടി എന്ന നിയത്തിലും മറ്റൊന്ന് എല്ലാവിധ ഐശ്വര്യങ്ങളും പറക്കത്തും ലഭിക്കാൻ വേണ്ടി, ഇങ്ങനെ 3 ഉദ്ദേശമാണ്. ഏതാവട്ടെ, ഈ ഉദ്ദേശപ്രകാരം 3 യാസീൻ ഓതി പ്രത്യേകമായ ഒരു ദുആ പറയുന്നുണ്ട്. ആ ദുആയും കൂടി ഇലാഹി ജൂദുക്കതല്ലനി അലൈക വ്യവസാനു കൗശലനി ഇലൈക കറമുക കറബനി ലദൈക അഷ്കു ഇലൈക മാലാ ഇഖ്ഫാ അലൈക വസ്അലുക മാലാ യഅസു അലൈക ഇദ് ഇൽമുക ബിഹാലി യക്ഫീനി അൻ സുആലി എന്ന് തുടങ്ങുന്ന ആ പ്രത്യേകമായ പ്രാർത്ഥനയും ഒരാൾ നടത്തിയാൽ വലിയ ഫലമാണെന്നും അതുകൊണ്ട് ഒരുപാട് ദോഷം പൊറുക്കാനും ആ കൊല്ലത്തിൽ അവൻ ഒരുപാട് കാവൽ ലഭിക്കുവാനും കാരണമാണെന്നും ബഹുമാനപ്പെട്ട അല്ലാമ ദൈറബി തന്റെ മുജറബാത്ത് ദൈറബി എന്ന കിതാബിൽ